ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പവിത്രനാളിനൊരുക്കമായ തിരുവചന ലഘു ധ്യാന പരമ്പരയുടെ 18-ാമത്തെ വിചിന്തനത്തിലേക്ക് ഉണ്ണിയേശുവിൻ്റെ നാമത്തിൽ കൃത്യമായ സ്വാഗതം. വിശുദ്ധ ലൂക്ക അറിയിച്ച കർത്താവ് ഈശോമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 1:40-41 തിരുവചനങ്ങൾ. അവൾ സക്രിയായിട്ട് വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. മറിയത്തിന്റെ അഭിവാദനം കേട്ടതേ അവിടെ വലിയ മാറ്റം സംഭവിക്കുകയാണ്. നമുക്ക് വളരെ സുപരിചിതമായ വചനഭാഗമാണ്. എങ്കിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുമ്പോൾ മറിയത്തിന്റെ അഭിവാദന സ്വരം കേട്ടപ്പോഴേ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ഉദരത്തിലെ ശിശു കുതിച്ചു ചാടി. താഴെ എലിസബത്ത് പറയുന്നുണ്ട്, നിന്റെ സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താലെ കുതിച്ചുചാടി. അസ്വസ്ഥത കൊണ്ടല്ല കുതിച്ചുചാടിയത്, വിഷമം കൊണ്ടല്ല, പേടി കൊണ്ട് കുതിച്ചുചാടിയതല്ല, ചവിട്ടി നിറച്ചതല്ല, സന്തോഷത്തിൽ കുതിച്ചുചാടി. ഓരോ സ്വരത്തിനും ഓരോ അഭിവാദന സംസാരത്തിനും പങ്കുവെക്കുന്ന ഓരോ വാക്കിനും അതിൻ്റെതായ ഒരു പവറുണ്ട്. അതിലൂടെ പകരപ്പെടുന്ന ഒരു എനർജിയുണ്ട്. നമ്മുടെ വാക്ക് കേൾക്കുന്ന, നമ്മുടെ സംസാരം കേൾക്കുന്ന, നമ്മുടെ ഒരു കമൻ്റ് കേൾക്കുന്ന ആൾക്കാരുടെ ഉള്ളില് സന്തോഷം നിറയണം, ആനന്ദം തെളിയണം, മുഖം പ്രകാശിക്കണം. അങ്ങനെയുള്ള അറിയിപ്പുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ കാര്യങ്ങളെ അവതരിപ്പിക്കുമ്പോഴാണ് നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുന്നതിനായിട്ട് മാറുക. സുവിശേഷം എന്ന വാക്ക് തന്നെ നമുക്കറിയാം നല്ല വിശേഷമെന്നാണ്. നല്ല വിശേഷം, ഗുഡ് ന്യൂസ്. അപ്പൊ ഗുഡ് ന്യൂസ് കൊടുക്കുന്നവരാകണം. ചീത്ത ന്യൂസുകൾ കൊടുക്കുമ്പോൾ, കേൾക്കുമ്പോൾ ആൾക്കാർ മുഖം പാടും, വല്ലാണ്ടാകും, വിഷമിക്കും, അവര് ഭയമുണ്ടാകും, നിരാശ കയറും, കലക്കമുണ്ടാകും, എല്ലാം വരും. വിശുദ്ധാത്മാവ് നമ്മളോട് പാപത്തെക്കുറിച്ച് പോലും സംസാരിക്കുമെന്ന് യോഹന്നാൻ 16 വായിക്കുന്നുണ്ട്. പാപത്തെക്കുറിച്ച് വിശുദ്ധാത്മാവ് സംസാരിച്ചാൽ അവിടെ നമുക്ക് തെളിച്ചമുണ്ടാകും. ഒരിക്കലും കുറ്റപ്പെടുത്തുകയല്ല, ബോധ്യപ്പെടുത്തുകയേ ഉള്ളൂ, നാണം കെടുത്തുകയല്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷമകരമായ കാര്യങ്ങളാണ് പാപം. ആ പാപത്തെക്കുറിച്ച് പോയി പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ നമുക്ക് പ്രത്യാശയെ ഉണ്ടാവുകയുള്ളൂ. ശബരിമലക്കാരി സ്ത്രീയെക്കുറിച്ച് യോഹന്നാൻ 4 വായിക്കുമ്പോൾ, അവളുടെ ജീവിതത്തിൽ 5 പുരുഷന്മാരോട് പോയിട്ട് 6-ാമത്തെ ആളോട് ജീവിക്കുന്ന ഭർത്താവല്ല, അങ്ങനെയുള്ളൊരു കെട്ട കുത്തഴിഞ്ഞ് ജീവിതം നയിക്കുന്ന ആ സ്ത്രീയോട് ഈശോ സംസാരിക്കുമ്പോൾ അവൾക്ക് പ്രത്യാശയാണ് ഉണ്ടാകുന്നത്, ഈശ്വര അടുപ്പമാണ് ഉണ്ടാകുന്നത്, തെളിച്ചമാണ് ഉണ്ടാകുന്നത്. അവൾ അനുതാപത്തിലേക്ക് വരികയാണ്. ഈശോയെ അവള് പ്രവാചകനായിട്ട് തിരിച്ചറിയുകയാണ്, ഏറ്റു പറയുകയാണ്. ഈശോയുടെ വാക്കുകൾ അവളുടെ ജീവിതത്തിലെ തിന്മകളിലേക്കാണ് ഇറങ്ങി ചെല്ലുന്നതെങ്കിൽ പോലും അത് അവളെ തളർത്തി കളയുന്നില്ല. വാക്കുകളിലൂടെ ദൈവത്തിന്റെ നന്മയും സ്നേഹവും കാരുണ്യവും എല്ലാവരിലേക്കും കൊടുക്കണം. അത് നമുക്ക് സാധിക്കും ദൈവത്തിന്റെ ആത്മാവ് കൂടെ ഉള്ളപ്പോഴാണ്. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലുള്ളപ്പോൾ ദൈവാത്മാവിന്റെ ഫലങ്ങൾ വരും. നമ്മുടെ ഉള്ളില് പൈശാചികമായ സ്വാധീനം അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകൾ, മനോഭാവങ്ങൾ, ഫലങ്ങൾ നമ്മുടെ ഉള്ളിൽ കയറി കിടക്കുമ്പോൾ നമ്മുടെ വാക്ക് കേൾക്കുന്ന ആൾക്കാരിലും അതിൻ്റെതായ ഞെരുക്കം വരും, ഇരുട്ട് വരും. എഫേസ്യസ് 4 നമ്മൾ വായിക്കുന്നില്ലേ, കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്ന കാര്യങ്ങൾ സന്ദർഭം അനുസംസാരിക്കുക. നമ്മുടെ സംസാരം കേൾക്കുന്നവർക്കെല്ലാം ആത്മീയ ചൈതന്യം ഉണ്ടാവണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷം പ്രഘോഷിക്കുന്നവരാകാൻ അമ്മയെ പോലെ നിറവ് നമുക്ക് ദിവസത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവ് യേശുമേശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്യമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യവാസവും തിരുക്കുടുംബത്തിന്റെ മാധ്യസ്ഥമെല്ലാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുമേശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.